കരയിലെ കാറ്റുപോലെ പി പത്മരാജൻ. പെട്ടെന്നൊരു ദിവസം രാവിലെ ഉറക്കമുണരുമ്പോൾ നിങ്ങൾ ഞെട്ടലോടെ മനസ്സിലാക്കുന്നു, മകൾ പോയി. മകൾ ഓമനിച്ചിട്ടൊന്നുമല്ലെങ്കിലും തീറ്റയും തുണിയും കൊടുത്ത് 20 കൊല്ലം വളർത്തിയെടുത്ത യുവതി ജയശ്രീ. അവൾ ഒളിച്ചോടിയത് തന്നെയാണെന്ന് ഊഹിക്കാൻ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ല. എന്തെങ്കിലും ഒരു തുമ്പിനു വേണ്ടി അവളുടെ പെട്ടിയും മേശയുമെല്ലാം വാരി വലിച്ചിട്ട് പരിശോധിക്കുന്നു ഭാര്യ തേങ്ങിക്കരഞ്ഞുകൊണ്ട്. ആ തിരച്ചിലിനിടയിൽ നല്ല 2-3 ജോടി സാരികളും ഉള്ള ആഭരണങ്ങൾ അത്രയും അവളോടൊപ്പം പോയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. കുറിപ്പൊന്നുമില്ല. ജയശ്രീയുടെ അമ്മ ആദ്യ അല്പം ഒച്ചയുണ്ടാക്കിയും ക്രമേണ നിശബ്ദമായും കരയുന്നു. കരച്ചിലിനിടയിൽ അവർ ആവർത്തിച്ചു പറയുന്നു, എൻ്റെ മോൾക്ക് എന്തു പറ്റിയോ എന്തോ, ഇവിടെ എന്തുണ്ടായി അവൾക്കിങ്ങനെ ഒരു ചീത്ത വിചാരം വരാൻ. ഇളയ കുട്ടികൾ 2 അനിയന്മാരും 1 അനിയത്തിയും കണ്ണുനീരും പരിഭ്രമവുമായി വീടിനുള്ളിൽ അങ്ങുമിങ്ങും പതറി നടക്കുന്നു. കാരണമൊന്നുമില്ലാതെ നിങ്ങൾ ഇളയവളെ തല്ലുന്നു. ഹാപ്സാരിയിലേക്ക് തെന്നി വീഴുന്ന അവളെ ചതച്ചുകൊണ്ട് ആവുന്നത്ര ശബ്ദം താഴ്ത്തി ശപിക്കുന്നു, നീയും പോടി ഏതെങ്കിലും തിണ്ടിയോടൊപ്പം. അവൾ ഭയത്തോടെ ഒരു ഭ്രാന്തനെ നോക്കും പോലെ നിങ്ങളെ പകച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിസ്സഹായമായ ഒരു തേങ്ങലുമായി അകത്തെ മുറിയിൽ ചെന്നു വീഴുന്നു. വെളിയിൽ ദുർലക്ഷണം പോലെ കാക്കകൾ കരയുന്നു. ഒടുവിൽ മുറ്റത്തിളംവയിൽ പരക്കാൻ തുടങ്ങുകയും തേങ്ങലിൻ്റെ അന്ത്യമെത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളും ഭാര്യയും കൂടി ആലോചിക്കുന്നു, പോലീസിൽ പരാതിപ്പെട്ടാലോ, പത്രത്തിൽ പരസ്യം കൊടുത്താലോ, അന്വേഷിച്ച് ആളെ വിട്ടാലോ, ബന്ധുവീട്ടിൽ തിരക്കിയാലോ. പിന്നെ അതൊന്നും വേണ്ടെന്ന് വയ്ക്കാൻ രണ്ടാളും ഒരുപോലെ നിർബന്ധിതരാകുന്നു. കാരണം നിങ്ങൾക്കറിയാം അതുകൊണ്ടൊന്നും ഉദ്ദേശിച്ച പ്രയോജനമുണ്ടാവുകയില്ലെന്ന്. കൂടുതൽ നാറാമെന്നല്ലാതെ നാട്ടുക്ക് അറിയിക്കാമെന്നല്ലാതെ പിന്നെ വേറൊന്നുകൂടി നിങ്ങൾക്കറിയാം, അവൾ ആരോടൊപ്പമാണ് പോയിരിക്കുന്നതെന്ന്. പോയവൾ പോട്ടെ, അരിശമൂത്ത് നിങ്ങൾ പിറുപിറുക്കുന്നു. ഇനി അവളെ ഈ വീട് കാണാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഭാര്യയും ഇളയ കുട്ടികളും കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇതേ കാര്യം തന്നെ പലവട്ടം പല മട്ടിൽ ആവർത്തിക്കുന്നു. ഉറക്കെ ഉറക്കെ നിങ്ങളുടെ കോപതാപങ്ങൾ അറിയുന്ന അവർക്കാർക്കും മറിച്ചൊരക്ഷരം ഉരിയാടാനുള്ള ശേഷിയില്ല. അങ്ങനെ അങ്ങനെ ആ ദിവസം അവസാനിക്കുന്നു. പിന്നാലെ പുതിയൊരു ദിവസം ഉണ്ടാകുന്നു.